ഹലോ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അഞ്ചുതങ്ങ് കലാപത്തെക്കുറിച്ചാണ് അഞ്ചുതങ്ങ് കലാപം നടന്നത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ അഞ്ചുതങ്ങ് കലാപത്തിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് ഈ കുരുമുളക് വ്യാപാരത്തിൻ്റെ അതിൻ്റെ കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതാണ് ആ സമയത്ത് ഏറ്റവും കൂടുതൽ കുരുമുളക് വ്യാപാരമായിരുന്നു ഉണ്ടായിരുന്നത് അതെന്ത് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതാണ് തിരുവനന്തപുരത്ത് ആണ് ഈ അഞ്ചുതെങ്ങൾ ഉള്ളത് അവിടെ ഇംഗ്ലീഷുകാരാണ് ഇംഗ്ലീഷുകാരാണെന്നായിട്ടുള്ളത് ഈ വ്യാപാര സ്ഥാപനം കോട്ടയൊക്കെ സ്ഥാപിക്കാനുള്ളത് ഓക്കെ നമുക്കറിയാം തിരുവനന്തപുരത്ത് അഞ്ചുതെങ്ങലെ ഇംഗ്ലീഷുകാർ കോട്ട സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അനുവാദം നൽകിയത് ആരാണെന്ന് ചോദിച്ചാൽ ഉമയമ്മ റാണിയാണ് ഉമയ ഉമയമ്മ റാണി ഏത് പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട് ആറ്റിങ്ങൽ റാണി എന്ന പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഓർത്തിരിക്കുക ഇംഗ്ലീഷുകാരുടെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാല ഏതാണെന്ന് ചോദിച്ചാൽ എന്ത് പറയണം അത് അഞ്ചു തങ്ങ് പണ്ടകലാശാല ഓക്കേ പണ്ടകശാല ഏതാണെന്ന് ചോദിച്ചാൽ അഞ്ചു എന്ന് ഓർത്തിരിക്കുക അഞ്ചു തങ്ങ കോട്ട നമ്മൾ പറഞ്ഞു തിരുവനന്തപുരത്ത് ഇംഗ്ലീഷുകാർക്ക് വ്യാപാരം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടും അത് അനുവാദം നൽകിയുള്ള ഉമയംമാർ അണിയാണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ചിലാണ് അഞ്ചു തങ്ങ് കോട്ട പൂർത്തീകരിച്ചിരിക്കുന്ന വർഷം ഏതാണെന്ന് ചോദിച്ചാൽ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ ഞർത്തിരിക്കുക അഞ്ചുതെങ് കലാപനത്തിനെ കുറിച്ചുള്ള കുറച്ച് പോയിൻറ്റ്സുകളാണ് നൽകിയിട്ടുള്ളത് ഓക്കെ അപ്പം നന്നായിട്ട് പഠിക്കുക ഓർത്തിരിക്കുക ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ അഞ്ചുതെങ്ങ് കലാപം പ്രധാന കാരണം ഈ കുരുമുളകിൻ്റെ വ്യാപാരകുത്ത ബ്രിട്ടീഷുകാർ ഏറ്റെടുത്തത് പിന്നീട് അവരുടെ പണ്ടകശാല ഏതായിരുന്നു എന്ന് ഓർത്തിരിക്കുക പ്രധാന ഉമ്മയമ്മ റാണി പിന്നീട് നമുക്കറിയാം ആറ്റിങ്ങൽ റാണി എന്നറിയപ്പെടുന്ന ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചെന്ന് ഓർത്തിരിക്കുക ഓക്കെ താങ്ക്